ഇടുക്കിയിലെ മാത്രമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വൈകിയാൽ മലയോര ജനത സമരമുഖത്ത് സജീവമാകണമെന്ന ഇടുക്കി രൂപത അധ്യക്ഷന്മാർ ജോൺ നെല്ലിക്കുന്നിൽ. ഇടുക്കി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ 21-ാം വാർഷിക സമ്മേളനം വാഴത്തോപ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറെ സംബന്ധിച്ചുള്ള യഥാർത്ഥ വസ്തുതകളും കേരളത്തിലെ ജനങ്ങളുടെ ആശങ്കകളും അധികാരികളെയും നീതിപീഠങ്ങളെയും ബോധ്യപ്പെടുത്തി യുദ്ധകാല അടിസ്ഥാനത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള ബാധ്യത ഭരണകൂടങ്ങൾക്കുണ്ടെന്ന് മാർ ജോൺ നെല്ലിക്കുന്നിൽ ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ ചില തൽപര കക്ഷികളുടെ തീവ്ര നിലപാട് കൊണ്ട് ജനങ്ങൾക്ക് ഇവിടെ സ്വാഭാവികമായിട്ട് ജീവിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥാ വിശേഷം ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശം മുഴുവൻ തന്നെ ഈ നമ്മുടെ രൂപതയാതിർത്തികൾ മുഴുവൻ തന്നെ പരിസ്ഥിതി ദുർബല മേഖലയായിട്ട് പരിഗണിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളും ഭൂപ്രശ്നങ്ങളും വന്യജീവി ആക്രമണവും മൂലം ദുരിതത്തിലായ ഇടുക്കിയിലെ കർഷക ജനതയ്ക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട പ്രത്യേക സാമ്പത്തിക പാക്കേജ് നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ജോസുകുട്ടി ഒഴുകയിൽ പ്രവർത്തന മാർഗരേഖ പ്രകാശനം ചെയ്തു. യോഗത്തിൽ പ്രഥമ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം, സംസ്ഥാന നാടക പുരസ്കാര ജേതാവ് കെ സി ജോർജ് കട്ടപ്പന, ബാലസാഹിത്യകാരി ഇവാന സതീഷ്, മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് എന്നിവരെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ, ഡയറക്ടർ ഫാദർ ജോസഫ് പാലക്കുടിയിൽ, മുൻ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ലിസ ട്രീസ സെബാസ്റ്റ്യൻ, സെക്രട്ടറി ജോർജ് കുട്ടി പുന്നക്കുഴിയിൽ, കെ സി വൈ എം രൂപതാ പ്രസിഡന്റ് ജെറിൻ ജെ പട്ടാങ്കുളം എന്നിവർ സംസാരിച്ചു.